നിനക്കൊക്കെ വീട്ടിൽ വന്നൊന്ന് ഇരിക്കാൻ പോലും സമയമില്ലല്ലേ. ഇത് നിന്റെ കൂട്ടിക്കൊടുപ്പിന്റെ വിഹിതമാണ്. മറ്റേടത്തെ വർത്താനം പറയുന്നു. നീയൊക്കെ ആരോടെ കളിക്കുന്ന നിനക്കൊന്നും അറിയില്ല. ആരുടെ കൂടെയാണ് നീ കിടന്ന് കളിക്കുന്നേ? നിനക്ക് എന്താണ് അറിയേണ്ടത്? ബിലാലേ മിണ്ടരുത്. നേര് ടീച്ചറുടെ മരണം കൊണ്ട് ഏറ്റവും കൂടുതൽ ലാഭമുണ്ടായത് ആർക്കാണെന്ന് അറിയോ നിനക്ക്? എഡ്ഡി ജോൺ കുരിശിങ്കിൽ. നിന്റെ ലാഭം 20 ലക്ഷം രൂപ. ടോണിയും മേയറുമായിട്ട് നിനക്ക് എന്താ ബന്ധം? എനിക്കെന്ത് ബന്ധം? ചോദ്യം വേണ്ട, ഉത്തരം മതി. മേയറും ടോണിയും കൂടെ നടന്ന ബ്ലേഡ് കമ്പനിയിൽ നിന്ന് ബിസിനസിന് വേണ്ടി കുറച്ച് കാശ് എടുത്തിരുന്നു. ഇപ്പൊ കടത്തിന് മേൽ കടത്തില്ല ഞാൻ. ഓ, അപ്പൊ നീ നിന്റെ കടം തീർക്കാൻ കണ്ട വഴിയാണോ? അമ്മേ, അമ്മയെ കുറിച്ച് സംസാരിക്കാൻ നിനക്ക് എന്താ അർഹത? നീ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും അമ്മ എങ്ങനെ ജീവിച്ചെന്ന് അന്വേഷിച്ചിട്ടുണ്ടോ? വരുന്നവർക്കും പോകുന്നവർക്കും കൈ നിറയെ വാരി കൊടുക്കുന്ന മേരി ജോൺ കുരിശിങ്കലിന്റെ ബാങ്ക് ബാലൻസ് എത്രയാണെന്ന് നിനക്കറിയാമോ? വട്ടപൂജ്യം. നിനക്ക് രണ്ട് പെമ്മക്കളല്ലേ എന്ന് പറഞ്ഞ അമ്മ ഇൻഷുറൻസ് എടുത്തത്. അതിന്റെ തവണ പോലും അമ്മയ്ക്ക് കൃത്യമായി അടയ്ക്കാൻ കഴിഞ്ഞിരുന്നില്ല. അമ്മ പറഞ്ഞുകൊണ്ട് മാത്രമാ ഞാനത് എങ്ങനെയൊക്കെ അടച്ചത്. സത്യത്തിൽ അതിന്റെ നോമിനി പോലും ഞാനാണെന്ന് അറിയുന്ന ഇപ്പോഴാ. എന്തിനാ ടീച്ചർ ജോർജിന് കൊടുത്ത പരാതി കീറിക്കളയാൻ പറഞ്ഞത്? ടോണിയുടെ മേയറുടെ കയ്യിൽ നിന്ന് കാശ് മേടിച്ചിട്ട് തിരിച്ചടയ്ക്കാൻ പോലും പറ്റാതിരിക്കുമ്പോ ഇങ്ങനെ ഒരു പരാതി കൂടി ആയാൽ അവരെന്നെ തീർക്കുമെന്ന് ഉറപ്പാ. ഞാൻ ഇല്ലാതായ അമ്മ, എന്റെ രണ്ട് മക്കൾ സെലീന, 4 പെണ്ണുങ്ങൾ അനാഥരാകുന്നത്, ഈ അവസ്ഥയിൽ ഞാൻ എന്താണ് ചെയ്യേണ്ടിയിരുന്നത്? ടീച്ചറിന്റെ പരാതി നീ കീറിക്കളയാൻ പറഞ്ഞപ്പോ എന്നെയും നിന്നെയും പോലുള്ള കുറെ തന്തയും തള്ളയില്ലാത്ത പിള്ളേരുടെ ജീവിതം കൂടിയാണ് നീ കീറിക്കളഞ്ഞു. ബിലാലേ, ആന്റിക്കിന്റെ കൂടെ മേയറും ടോണി ഇവിടെ നിന്ന് പിള്ളേരെ കയറ്റി അയക്കുന്നോട് അന്വേഷിക്കണമെന്ന് ടീച്ചറുടെ പരാതിയിലുണ്ടായിരുന്നു. വിജയുടെ ഞങ്ങൾക്ക് ജീവിക്കണം. ബിജു
ഒറ്റ പേര് സായിപ്പ് സായിപ്പ് ടോണി